അതിക്രൂരമായ ഇടിമുറി മർദ്ദനം ഇടിമുറകൾക്കാണ് കേരള സർവകലാശാലയുടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU ഭാരവാഹിയായ സാൻജോസ് വിധേയനായത്. ക്യാമ്പസ് പീഡനത്തിലൂടെ സിദ്ധാർത്ഥിനെ അരുംകോല ചെയ്ത ASFI മറ്റൊരു കിരാത തേർവാഴ്ചയാണ് കാര്യവട്ടത്തും നടന്നത്. കേരളത്തിലെ കലാലയങ്ങളിൽ SFI നടത്തുന്ന കിരാത തേർവാഴ്ചയുടെ മറ്റൊരു ഇരയായി സാൻജോസ് മാറുകയാണ്. ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ലേ അറേബ്യയിൽ പോയി. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ക്യാമ്പസിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വണ്ടിയിൽ വന്നു. ആ സമയത്താണ് റിസർച്ച് ഹോസ്റ്റലിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് SFI മൂന്ന് പേര് ഒരു ബൈക്കിൽ വന്ന് തടയുകയും പിന്നീട് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. സംസാരിക്കാൻ പോയ സമയത്ത് തന്നെ അവർ മുഴുവൻ ആൾക്കാരും അവിടെ വരികയും എന്നെ അവിടെ നിന്ന് വലിച്ചഴച്ച് തറയിലൂടെ വലിച്ചഴച്ചാണ് റിസർച്ച് ഹോസ്റ്റലിനകത്ത് കൊണ്ടുപോകുന്നത്. അതിക്രൂരമായ ഇടിമുറി മർദ്ദന മുറകളാണ് കേരള സർവകലാശാലയുടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU ഭാരവാഹിയായ സാൻജോസിന് നേരെ SFI നടത്തിയത്. പിന്നീട് എൻ്റെ തലയ്ക്കടിക്കുകയും തല പിടിച്ച് ഗ്രില്ലിലടിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം എൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് എന്നെ നേരെ അവിടെ കുറച്ച് നേരം അവിടെ ഇരുത്തിയിരുന്നു, അവിടെ ആ സൈഡിൽ. അതിനുശേഷം എന്നെ 121-ാമത്തെ റൂമിലോട്ട് കൊണ്ടുപോയി. ആ റൂമിൽ വെച്ചാണ് എൻ്റെ സുഹൃത്തിനെയും അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ ശരിയാക്കും, നിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തിട്ടടിക്കാൻ തന്നെയായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. അപ്പോഴാണ് നിന്നെ ഇവിടെ കിട്ടിയത്. എന്തായിരുന്നാലും നിന്നെ ഞങ്ങൾ ശരിയാക്കിയിട്ട് വിടുന്നു, അതൊക്കെ പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത്. ഇതിനു പിന്നാലെ M. Vincent MLA നടു റോഡിൽ പോലീസ് സാന്നിധ്യത്തിൽ SFI കയ്യേറ്റം ചെയ്തു. എന്തൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായാലും പാഠം പഠിക്കാത്ത SFI കലാലയങ്ങളെ അക്രമ രാഷ്ട്രീയത്തിന്റെ വേദികളാക്കി വീണ്ടും മാറ്റുകയാണ്. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.